ഹായ് ഫ്രണ്ട്സ്, ദീപ് സ്റ്റൈലിംഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തയ്ച്ചു വെച്ച ബ്ലൗസിൻ്റെ ഹുക്ക് പിടിപ്പിക്കുന്നതും ലൂപ്പ് പിടിപ്പിക്കുന്നത് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ ഭാഗം നമ്മൾ ഇങ്ങനെ അടയാളപ്പെടുത്തുകയെന്ന് വെച്ചാൽ ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇങ്ങനെ പകുതി മടക്കി പിടിക്കാം. മടക്കി പിടിച്ചിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഒന്നുകൂടി അതിൻ്റെയും കൂടി നടുമടക്കുക. എന്നിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് അമർത്താം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അമർത്തിയാൽ മതി, പ്രസ് ചെയ്യാം. അപ്പോൾ അതിനുശേഷം അപ്പോൾ നമുക്ക് കറക്റ്റ് ഇങ്ങനെ അടയാളങ്ങൾ കിട്ടും. ഇവിടെ ഒന്നൊരു ഒരു ഇങ്ങനെ ഇങ്ങനെ കണ്ട ഇങ്ങനെ ഒരു ഫോൾഡ് പോലെ ഇങ്ങനെ നിൽക്കും. ആ ഫോൾഡിലാണ് നമ്മളിവിടെ അടയാളം വയ്ക്കുന്നത്. ആണ് നമ്മുടെ അടയാളം. ശേഷം നമ്മളിതിനെ നന്നായി ഒരു പ്രാവശ്യം ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ നന്നായി ഒന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ ഇത് വരച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും കറക്റ്റ് ഒപ്പം വയ്ക്കുക. ഇത് രണ്ടും കറക്റ്റ് ഒപ്പം വെച്ചിട്ടുണ്ട്, നിൽക്കും. ഇവിടെയും ഇവിടെയും കറക്റ്റ് ഒപ്പം വരുന്ന രീതിയിൽ വെച്ചു. ഇവിടെയൊക്കെ കറക്റ്റ് ഒപ്പം വയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രീതിയിൽ വെച്ചു വെച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ഇതിനെ എടുത്തിട്ട് മറിച്ചിടും. ിട്ടാലും മതി. അപ്പോൾ അതിന് അടയാളം കിട്ടും. വേണ്ട, കറക്റ്റ് ഒന്ന് അടയാളം കിട്ടിയത് വേണ്ട. അപ്പോൾ നമുക്കിവിടെ അടയാളം കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ മുകളിലും കൂടി നമ്മളൊന്ന് വരച്ചു കൊടുത്തു. ശേഷം നമ്മൾ നൂല് എടുക്കേണ്ടത് രണ്ടിഴയിലാക്കിയിട്ട് നടുമടക്കിയാൽ മതി. ഇങ്ങനെ രണ്ടിഴയിലാക്കിയിട്ട് നടുമടക്കാം. അതിന് ശേഷം നമ്മൾ ആദ്യത്തെ തുന്നുമ്പോൾ നമ്മളിവിടെ കെട്ടിടണമെന്നില്ല, വേണ്ട. നമുക്കിവിടെ കെട്ടിടേണ്ട ആവശ്യമില്ല എന്നതാണ് രീതി. ആ രീതിയിലാണ് ഇതിൽ ചെയ്യുന്നത്. ഫസ്റ്റത്തേൽ നമ്മൾ കെട്ടിടേണ്ട, രണ്ടാമത്തേലൊക്കെയാണ്. ഇനിയുള്ള ശേഷം നമ്മൾ അടുത്തതിൽ ചെയ്യുമ്പോൾ മാത്രം കെട്ടിട്ടാൽ മതി. ഇതിൽ കെട്ടിടേണ്ടതില്ല. ഇങ്ങനെ ആദ്യം ഇവിടെ നിന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്തു. ഇവിടെ താറാവ് നോക്കുക. അതിന് ശേഷം ഇപ്പുറത്തേക്ക് കടത്താം. നമ്മൾ താഴത്തേക്ക് കുത്തി എന്നിട്ട് ഇപ്പുറത്തേക്ക് നോക്കാം. അപ്പോൾ ഇപ്പുറത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഒരെണ്ണം ഫോൾഡഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവില്ല അടിച്ച്. അപ്പോൾ അതിനകത്തേ കൂടെ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങോട്ട് കടത്തിയെടുക്കും. കറക്റ്റ് ഇവിടെ തുമ്പോൾ തുമ്പ് ഇവിടെ കറക്റ്റ് അതിന് മുട്ടി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ശേഷം നമ്മൾ ഇതിനകത്ത് കൂടെ വീണ്ടും അപ്പോൾ നമ്മളിവിടെ കണ്ട ഇവിടെ നമുക്ക് ഇവിടെ കെട്ട് വരുന്നില്ല എന്നതാണ് അതിൻ്റെ ഒരു പ്രധാന കാര്യം. വേണ്ട, നമുക്ക് അത് കെട്ട് വന്നിട്ടില്ല. ആദ്യത്തേന് മാത്രമേ അങ്ങനെ പറ്റുള്ളൂ കേട്ടോ. രണ്ടാമത്തേന് ചെയ്യുമ്പോൾ ഇതിൽ ബാലൻസ് നിൽക്കുന്നുണ്ടാവില്ല. അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിങ്ങനെ രണ്ടാമതിനകത്തേക്ക് ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ രണ്ട് പ്രാവശ്യം ഇങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ ഇത്തിരി കട്ടിയാവും. ഇത് കട്ടിക്ക് കിട്ടി. എന്നിട്ട് ഇപ്പോൾ മൂന്നാം പ്രാവശ്യം നമ്മൾ മുകളിലേക്ക് ഓപ്പൺ ചെയ്തിട്ട ശേഷം നമ്മൾ ഇനി നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങോട്ടേക്ക് മാറ്റും. ഈ നൂലിനെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഇടും. എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഇങ്ങനെ എടുക്കും. അതിനുശേഷം വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് ഇടും. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ എടുത്തു. അതിനുശേഷം വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു. ശേഷം നമ്മൾ വീണ്ടും ലെഫ്റ്റിലേക്ക് വെച്ചു. അങ്ങനെ എടുത്തു മുടിച്ചു. വീണ്ടും ലെഫ്റ്റിൽ അങ്ങനെ എപ്പോഴും അത് ലെഫ്റ്റിലേക്ക് അങ്ങനെ കീപ്പ് ചെയ്ത് പോകുന്ന രീതിയിൽ തന്നെ ഇട്ടുകൊണ്ടിരിക്കണം. ലാസ്റ്റ് എത്തുമ്പോൾ എത്തുക. അപ്പോൾ ലാസ്റ്റ് അറ്റം വരെ എത്തി. അതിനുശേഷം ഇത് അറ്റം വരെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തായിട്ട് തൊട്ടപ്പുറത്തായിട്ട് അതിൻ്റെ താഴത്തേക്ക് കുത്തുക. അതിനുശേഷം പുറകിലേക്ക് ഇതിൻ്റെ ഇടയിൽ കൂടി എടുക്കുക. കിട്ടുക, ഒരു പ്രാവശ്യം കൂടിയും കിട്ടുക. ഇങ്ങനെയാണ് നമുക്കിത് ശരിയാക്കി രീതിയിൽ ചെയ്തെടുക്കേണ്ടത്. ലൂപ്പ് ചെയ്തെടുക്കേണ്ടത് ഇങ്ങനെയാണ്. ഹുക്കിനുള്ള ലൂപ്പ് തയ്യാറാക്കേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ അങ്ങട ഇതാണ് ശരിയാവുന്ന ചെയ്യുന്ന രീതി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.